ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തൈറോയിഡ് ഗ്രന്ഥി അല്ലേ തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് വേറൊരു ഹോർമോണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേയിട്ട് നമ്മുടെ രക്തത്തിൽ കാൽസ്യം ഉണ്ടെന്ന് നമുക്കറിയാം. ആ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ്, ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ ലെവൽ എത്രയാണ്? 9 to 11 mg per 100 ml. അതായത് 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 to 11 mg വേണം ഏത്? കാൽസ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി എന്തിനെ ഉൽപ്പാദിപ്പിക്കും? കാൽസിറ്റോണിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. ഇത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? കുറയ്ക്കാൻ സഹായിക്കും. ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ മറ്റൊരു ഗ്രന്ഥി ഉണ്ട്. അതിൻ്റെ പേരാണെന്ത്? പാരാതൈറോയിഡ് ഗ്രന്ഥി. ഈ പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ എന്തിന് സഹായിക്കും? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യും? സഹായിക്കും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ കാൽസിറ്റോണിൻ്റെയും പാരാതോർമോണിൻ്റെയും പ്രവർത്തനം എങ്ങനെയാണ്? പരസ്പര വിരുദ്ധമാണ്. എന്താ പരസ്പര വിരുദ്ധം എന്ന് പറഞ്ഞാൽ? രണ്ടാൾക്കാരും ഓപ്പോസിറ്റായിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ്? അതെ, എന്താണ്? തൈറോയിഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും. പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോണിനെ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. ഇവർ രണ്ടാളുമാണ് കാൽസ്യത്തിൻ്റെ, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നത്? ക്രമീകരിക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെയാണെന്ന് എന്ത് ചെയ്യാം നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ളൊരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നടക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു നടുവിലുള്ള സെൻറ്ററായിട്ടുള്ള ആ ഒരു ബോക്സിലേക്ക് ശ്രദ്ധിക്കുക. എന്താണ്? ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ് 9 to 11 mg per 100 ml. അതായത് രക്തത്തിലെ സാധാരണ കാൽസ്യത്തിൻ്റെ സാധാരണ അളവാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വേറെ ഒരു അവസ്ഥ, ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നതാണ്, ഈ പറഞ്ഞ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ മുകളിലത്തെ ബോക്സിലേക്ക് നോക്കുക. ആ സമയത്ത് തൈറോയിഡ് ഗ്ലാൻഡിന് എന്ത് ചെയ്യും? സോറി, തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിറ്റോൺ എന്ത് ചെയ്യും? സെക്രീറ്റ് ചെയ്യും. ഈ സമയത്ത് നമ്മുടെ കാൽസിറ്റോണിൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? രണ്ട് പ്രവർത്തനത്തിലൂടെ കാൽസ്യത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? സാധാരണ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു. ആ രണ്ട് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം എന്ത് ചെയ്യും? തടയും. നമുക്കറിയാം അസ്ഥികളിൽ എന്തുണ്ട്? കാൽസ്യമുണ്ട് അല്ലേ. ആ കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം എന്ത് ചെയ്യുന്നു? തടയുന്നു. അതാണ് പറയുന്നത്. എന്താണ്? പ്രിവെൻ്റ് ദ പ്രോസസ് ഓഫ് മിക്സിങ് ഓഫ് കാൽസ്യം ഫ്രം ബോൺ ടു ബ്ലഡ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ എവിടെ പോയി സംഭരിക്കും? അസ്ഥികളിൽ എന്ത് ചെയ്യുന്നു? സംഭരിക്കുന്നു. ഓക്കെ, അപ്പോൾ അസ്ഥികളിൽ നിന്ന് ഇങ്ങോട്ട് വരാതെ നോക്കുകയും രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിലേക്ക് എന്ത് ചെയ്യുന്നു? സംഭരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? കാൽസ്യത്തിൻ്റെ അളവ് ആര് ക്രമീകരിക്കുന്നു? കാൽസിറ്റോണിൻ സാധാരണ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? എത്തിക്കുന്നു. ഇനി വേറൊരു സിറ്റുവേഷൻ, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് സാധാരണ രീതിയിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ അളവിൽ നിന്നും കുറയുകയാണെങ്കിൽ ഏത് ഗ്രന്ഥി ഏത് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും? അതെ, പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാതോർമോൺ എന്ന ഹോർമോണിനെ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാൽസിറ്റോണിൻ ചെയ്യുന്ന ഇതുപോലെ തന്നെ പാരാതോർമോൺ രണ്ട് കാര്യത്തിലൂടെ കുറഞ്ഞ കാൽസ്യത്തെ എന്ത് ചെയ്യുന്നു? കൂട്ടിക്കൊണ്ട് സാധാരണ രീതിയിലേക്ക് എത്തിക്കുന്നു. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പുനരാഗരണം ചെയ്യിക്കുന്നു. അതായത് വൃക്കയിൽ എന്തുണ്ടാവും? കാൽസ്യം ഉണ്ടായിരിക്കും. ആ കാൽസ്യത്തെ എവിടേക്ക് എത്തിക്കും? രക്തത്തിലേക്ക് എത്തിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറവുണ്ട്. ഇനി അടുത്തത് അസ്ഥികളിൽ, ഞാൻ നേരത്തെ പറഞ്ഞു അസ്ഥികളിൽ എന്ത് സംഭരിക്കുന്നു? കാൽസ്യം സംഭരിക്കുന്നു. ആര്? കാൽസ്റ്റോണിൻ അല്ലേ. ആ സംഭരിക്കുന്ന പ്രവർത്തനം എന്ത് ചെയ്യുന്നു? തടയുന്നു. അപ്പോൾ ഈ രണ്ട് പ്രവർത്തനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം?
കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലെ സാധാരണ രീതിയിലേക്ക് എന്തു ചെയ്യാം, എത്തിക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ദ പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഈസ് സെക്രീറ്റ് ദ പാരാതോർമോൺ ഈസ് ഹെൽപ്പ് ടു ദ ടു ആക്ടിവിറ്റീസ്. ദ ഫസ്റ്റ് വൺ റീ അബ്സോർബ്സ് കാൽസ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ് ആൻഡ് ദ സെക്കൻഡ് വൺ പ്രിവെൻസ് ദ സ്റ്റോറേജ് ഓഫ് കാൽസ്യം ഇൻ ബോൺസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നത്, ക്രമീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഗുലേഷൻ ഓഫ് ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്, അതല്ലെങ്കിൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരണം എന്നുള്ള പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് രണ്ട് ഹോർമോണുകളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ? കാൽസിറ്റോണിനെ കുറിച്ചും അതേപോലെ പാരാതോർമോണിനെ കുറിച്ചും. ഇനി അടുത്ത ഒരു ഗ്രന്ഥിയാണേത്, തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതെവിടെയാണ് കാണപ്പെടുന്നത്? അതെ, നമ്മുടെയൊക്കെ മാറലിനു പിന്നിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? തൈമസ് ഗ്രന്ഥി എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ദ തൈമസ് ഈസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദി സ്റ്റേണം. എന്താ സ്റ്റേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ, മാറലിനാണ് എന്ത് പറയുന്നത്, സ്റ്റേണം എന്ന് പറയുന്നത്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടായിരിക്കും, ഒരു ഓറഞ്ച് കളറിലായിട്ട്. അതാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇനി നമ്മുടെയൊക്കെ ശൈശവ കാലഘട്ടത്തിൽ, അതായത് ഇൻഫാൻസി സ്റ്റേജിൽ, ഓക്കെ, ഈ പറഞ്ഞ ഗ്രന്ഥി ഏത്, തൈമസ് ഗ്രന്ഥി, അതായത് തൈമസ് ഗ്ലാൻഡ്, വളരെ സജീവമായി തന്നെ, എന്താ വളരെ സജീവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായി തന്നെ എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കും. പക്ഷേ ഇത് നമ്മൾ പ്രായപൂർത്തിയാകുമ്പോൾ, മനസ്സിലായോ, എന്താകുമ്പോൾ, അതെ, നമ്മൾ പ്യൂബർട്ടി സ്റ്റേജിൽ എത്തുമ്പോൾ ഇതെന്ത് ചെയ്യും, ചുരുങ്ങി ചെറുതാകും, ഇത് കൺസ്ട്രിക്ട്സ് ആവും. ഓക്കെ, എന്താ കൺസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ചുരുങ്ങി ചെറുതാകുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ശൈശവ കാലഘട്ടത്തിൽ കൂടുതലായി സജീവമായിട്ട് ആക്റ്റീവായിട്ട് കാണപ്പെടുന്നുവെങ്കിലും നമ്മുടെയൊക്കെ പ്യൂബർട്ടി സ്റ്റേജിൽ, കൗമാര കാലഘട്ടം എത്തുന്നതോടുകൂടി അതെന്ത് ചെയ്യും, ചുരുങ്ങി ചെറുതാകും. ഇനി ഈ പറഞ്ഞ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണെന്ത്, തൈമോസിൻ എന്ന് പറയുന്നത്. ഇതിനെ യുവത്വ ഹോർമോൺ എന്നുള്ള പേരിൽ, എന്താണ്, യൂത്ത് ഹോർമോൺ അല്ലെങ്കിൽ യുവത്വ ഹോർമോൺ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നുണ്ട്. നമ്മുടെയൊക്കെ ശരീരത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന, അതായത് നമ്മുടെയൊക്കെ ഇമ്മ്യൂണിറ്റിയെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ, മെച്ചുറേഷനും അതേപോലെ പ്രവർത്തനത്തെയും എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നതാണ് ആരുടെ ജോലി, ഈ പറഞ്ഞ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്ത് ചെയ്യുക, ഇവിടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.